വരുന്ന ജൂൺ 1-ാം തീയതി മുതൽ മോഡൽ എക്സാമും ജൂൺ 13-ാം തീയതി മുതൽ മെയിൻ എക്സാം എഴുതാൻ പോകുന്ന ഓരോ കുട്ടികളും വളരെ ടെൻഷനിലാണ്. അതിനേക്കാൾ അപ്പുറത്തെ ശക്തമായ പ്രതിഷേധങ്ങൾ കേരളത്തിന്റെ പല ജില്ലകളിലും നാളെ മുതൽ ഇന്നു മുതലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പാലക്കാട് ജില്ലയിലാണ് നവമാധ്യമങ്ങൾ ക്യാമറ കണ്ണുകളുമായി ചെന്നതെങ്കിൽ നാളെ മുതൽ ഇനി കാണാൻ പോകുന്നത് മറ്റ് പല ജില്ലകളിലെയും ചോരത്തിളപ്പുള്ള വിദ്യാർത്ഥികൾ, പ്ലസ് 1 പഠിക്കുന്ന വിദ്യാർത്ഥികൾ, സയൻസ് എന്നോ കൊമേഴ്സ് എന്നോ ഹ്യൂമാനിറ്റീസ് എന്നോ വ്യത്യാസമില്ലാതെ, ഒരു കൊടിയുടെയും നിറമില്ലാതെ, ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയില്ലാതെ നാളെ മുതൽ രംഗത്ത് വരുന്ന മുഴുവൻ പ്ലസ് 1 വിദ്യാർത്ഥികൾക്കും എംഎസ് സൊല്യൂഷൻസ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ ചോദ്യം, സർ ഈ പ്ലസ് 1 എക്സാം മാറ്റുവാൻ വേണ്ടി സമരം ചെയ്തു കഴിഞ്ഞാൽ എക്സാം മാറ്റുമോ എന്ന് ചോദിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് നിങ്ങൾ പോകേണ്ടത് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പേ എന്താണ് ഈ കേരളത്തിൽ സംഭവിച്ചതെന്ന് അറിയണം. നിങ്ങളുടെ സീനിയേഴ്സ്, ആ സീനിയേഴ്സിൻ്റെ സീനിയേഴ്സ്, അതായത് നിങ്ങളുടെ സൂപ്പർ സീനിയേഴ്സ് അവരെ വരെ ഈ യൂട്യൂബ് ചാനലിലൂടെ കൃത്യമായിട്ട് അവരുടെ കൂടെ പിന്തുണ ചെയ്തുകൊണ്ട് സത്യസന്ധമായിട്ട് ജസ്റ്റിസ് വീഡിയോകൾ വിളിച്ച എംഎസ് സൊല്യൂഷൻസിൻ്റെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് ജയിക്കണം. എങ്ങനെ ജയിക്കണം? നിങ്ങൾ ഫോക്കസ് ഏരിയയ്ക്ക് വേണ്ടി പ്രതിഷേധിക്കരുത്. ഒന്നാമത്തെ തെറ്റേതാണ്, നിങ്ങൾ ഫോക്കസ് ഏരിയയ്ക്ക് വേണ്ടി പ്രതിഷേധിക്കരുത്. അത് കിട്ടൂല, അത് കിട്ടാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. കാര്യം ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഒരു ഭാഗം ഒഴിവാക്കുക, മറ്റ് ഭാഗങ്ങൾ കൊടുക്കുക, 60% പഠിക്കാൻ കൊടുക്കുക, 40% ഒഴിവാക്കുക, ഇതാണല്ലോ ഫോക്കസ് ഏരിയ. ഈ കഴിഞ്ഞ പ്ലസ് 2 വിദ്യാർത്ഥികൾക്ക് ഇതേ സാധനം കൊടുത്തു, എന്നിട്ടോ 60% നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, 40% നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ച് എക്സാം എഴുതുന്ന കുട്ടിക്ക് B+ എന്ന് പറയുന്ന ഗ്രേഡ് മാത്രമേ ലഭിക്കുകയുള്ളൂ. A+ ലഭിക്കണമെങ്കിൽ നോൺ ഫോക്കസ് ഏരിയയുടെ 40% കൂടി ആ കുട്ടി പഠിക്കേണ്ടി വന്നിരുന്നു. അതായത് ആ കുട്ടി എന്ത് പഠിക്കണം? ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് പഠിക്കണം. അതുകൊണ്ട് നിങ്ങൾ വെറുതെ വിഡ്ഢികളാവരുത്, സമരം ചെയ്തുകൊണ്ട് പൊട്ടന്മാരാവരുത്. നിങ്ങൾ ഫോക്കസ് ഏരിയയ്ക്ക് വേണ്ടി പ്രതിഷേധിക്കരുത്. പക്ഷേ നിങ്ങൾക്ക് എക്സാം മാറ്റി വെക്കുകയും വേണം. അപ്പോൾ ഞങ്ങൾ എന്തിനു വേണ്ടി സാർ പ്രതിഷേധിക്കണം എന്ന് ചോദിക്കുന്ന ഈ വർഷത്തെ പ്ലസ് 1 വിദ്യാർത്ഥികൾ, അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പരീക്ഷ ഒന്ന് മാറ്റിത്തരണം എന്നും നിങ്ങൾ പറയരുത്. അങ്ങനെയും പറയരുത്. നിങ്ങൾക്ക് ജൂൺ 1-ന് മോഡൽ എക്സാമാണ്, മോഡൽ നടത്തിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ജൂൺ 13-ന് നടക്കുന്ന മെയിൻ എക്സാം അത് മാറ്റാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും പ്രതിഷേധിക്കേണ്ടത് എന്താവരുത്? ഫോക്കസ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാൻ ഇനിയും സമയം വേണം, ജൂണിലെ പരീക്ഷ ജൂലൈയിലേക്ക് മാറ്റിവെക്കണം, ഓഗസ്റ്റിലേക്ക് മാറ്റിവെക്കണം എന്നൊന്നും നിങ്ങൾ പ്രതിഷേധിക്കരുത്. പിന്നെന്താണ് സാർ ഞങ്ങൾ പ്രതിഷേധിക്കേണ്ടത്? നിങ്ങൾ പ്രതിഷേധിക്കേണ്ടത് ഞങ്ങളെ പഠിപ്പിക്കണം, ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി പരീക്ഷ മാറ്റിവെക്കണമെന്ന് നിങ്ങൾ പറയണം. അതെന്താ പഠിപ്പിക്കാൻ? എന്താണെന്നറിയോ, നവംബർ 1-ാം തീയതിയാണ് കേരളത്തിലെ 45 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളിൽ 9-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയും പ്ലസ് 1 വിദ്യാർത്ഥികളെയും മാറ്റിവെച്ചുകൊണ്ട് നവംബർ 1 കേരള പിറവി ദിനത്തിൽ കേരളത്തിലെ സ്കൂളുകൾ ഘട്ടം ഘട്ടമായി തുറന്നില്ലേ? എന്നിട്ടോ നവംബർ 14-ാം തീയതി അതുവരെ അഡ്മിഷൻ എടുത്ത പ്ലസ് 1-ലെ കുട്ടികൾക്ക് ക്ലാസ്സുകൾ ആരംഭിച്ചു. അതും ആദ്യത്തെ മൂന്നാഴ്ചകൾ ഉച്ചവരെ മാത്രമുള്ള ഒരു ക്ലാസ്, അതും 3 ദിവസം മാത്രമേ ആഴ്ചയിൽ ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ. ബാച്ചുകളായി തരിതിരിച്ച് ആദ്യത്തെ 3 ദിവസം ഒരു ബാച്ചിന്, അടുത്ത 3 ദിവസം അടുത്ത ബാച്ചിന്, അതും ഉച്ചവരെ മാത്രം ആദ്യത്തെ 3 ആഴ്ച. അങ്ങനെ നവംബർ അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ ഡിസംബർ മാസത്തിൽ എന്ത് നടന്നു? ഡിസംബർ മാസത്തിൽ പ്ലസ് 2 വിദ്യാർത്ഥികൾക്കും അത് പ്ലസ് 2 വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻ്റ് പോലെയുള്ള പരീക്ഷകൾ ആഗതമാകുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ, ജനുവരി എന്നീ മാസങ്ങളിൽ പ്ലസ് 2-വിലെ അധ്യാപകർ പ്ലസ് 1 വിദ്യാർത്ഥികളെ മെല്ലെ അവിടെ നിർത്തിവെച്ചിട്ട് എങ്ങോട്ടേക്ക് പോയി? പ്ലസ് 2 വിദ്യാർത്ഥികളുടെ കൂടെ പോയി. മാത്രമല്ല അവരുടെ റെക്കോർഡ് വർക്കുകളും പ്രാക്ടിക്കൽ ലാബുകളും എല്ലാമായിട്ട് അധ്യാപകർ പ്ലസ് 1 വിദ്യാർത്ഥികളെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഉറപ്പല്ലേ അത്? അങ്ങനെ ജനുവരി പകുതിയോടുകൂടി കൊറോണ വന്നു, കൊറോണ തിരിച്ചു വന്നു, 2 ആഴ്ചയോളം ലീവ് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഫെബ്രുവരിയിലെ ക്ലാസ്സുകൾ ആരംഭിച്ചു. ആകെ ഒരല്പം ക്ലാസ് കിട്ടിയത് ആ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരുന്നു. അതിലും എങ്ങനെ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ്, പല ടീച്ചർമാരും വന്ന് പലതും എടുത്തു പോകുന്നു, ഒരു ബേസ് പോലും അറിയാത്തൊരവസ്ഥ. മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന SSLC കഴിഞ്ഞ് വന്ന കുട്ടികൾ അതുവരെ ഇംഗ്ലീഷിൻ്റെ ബേസിക് പോലും അടിത്തറ പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് വന്നു. വെറും
ക്ലാസ് എടുത്ത് പോകുന്ന അധ്യാപകരെ നേരിട്ട് കണ്ട അധ്യാപനത്തെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ പോലും അധ്യാപകരെ വെറുക്കുന്ന രീതിയിലേക്ക് കുട്ടികളുടെ മനസ്സിനെ മാറ്റിയെടുത്തു ആരാ മാറ്റിയെടുത്തത് അധ്യാപകരും ഗവൺമെന്റും അങ്ങനെ ഫെബ്രുവരി മാസം കഴിഞ്ഞ് മാർച്ചിലെ പകുതിയായതോടു കൂടി മാർച്ചിലെ മോഡൽ എക്സാം ഉണ്ട് മാർച്ചിലെ മെയിൻ എക്സാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്ലസ് ടു കാരുടെയും എസ് എസ് സി വിദ്യാർത്ഥികളുടെയും നേരെ വീണ്ടും അധ്യാപകർ പോയി ആ സമയത്തും പ്ലസ് വൺ വിദ്യാർത്ഥികളെ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല അവർക്ക് ലീവ് കൊടുത്തു ചിലർക്കൊക്കെ സ്പെഷ്യൽ ക്ലാസ് രാവിലെ തൊട്ട് ഉച്ചവരെയും ഉച്ചയ്ക്ക് ശേഷമൊക്കെ നടത്തി വെറുതെ ആ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ചില ടീച്ചർമാരുടെ പോർഷൻസ് എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പാവങ്ങളായിട്ട് മാറി കുഞ്ഞിപ്പാവകളാക്കി മാറ്റി കളിപ്പാട്ടങ്ങളാക്കി മാറ്റി എന്തും അനുസരിക്കുന്ന റോബോട്ടുകളാക്കി പ്ലസ് വൺ വിദ്യാർത്ഥികളെ തട്ടിക്കളിച്ച സ്കൂൾ മാനേജ്മെന്റുകൾ ഒന്ന് മനസ്സിലാക്കണം നിങ്ങളുടെയൊന്നും തന്തയുടെ വകയല്ല ഈ പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഒറ്റടിക്ക് പറയാം കാര്യം പ്ലസ് വൺ വിദ്യാർത്ഥികൾ അത്രമേൽ സഹിക്കുന്നുണ്ട് അങ്ങനെ മാർച്ച് മാസം കഴിഞ്ഞു ഏപ്രിൽ മാസത്തിലോ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ നടക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ കുട്ടികൾക്ക് ലീവും സ്പെഷ്യൽ ക്ലാസ്സും മാത്രമായിട്ട് മാറി ടീച്ചർമാരൊക്കെ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ കൂടെ പോയി അത് കഴിഞ്ഞ് മെയ് മാസമായപ്പോഴോ ടീച്ചർമാർക്ക് എന്ത് ചെയ്തു പ്ലസ് ടുവിൽ വാല്യുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയും പോയി അങ്ങനെ എന്തൊക്കെയോ അവിടെയും ഇവിടെയൊക്കെ എടുത്ത് തീർത്തിട്ടോ ദാ പാഠം കഴിഞ്ഞിട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളുടെ പ്ലസ് വൺ ജീവിതം ബലിയാടാക്കി കഴിഞ്ഞു അധ്യാപകരും സ്കൂളും ഗവൺമെന്റും എടുത്തു പറയണം ഈ പോയിന്റ് ഒരുത്തനും യൂട്യൂബിലൂടെ ഗവൺമെന്റിനെയും അധ്യാപകരെയും സ്കൂളിലൂടെയും കുറ്റം പറയില്ല എനിക്ക് പറയണം കാര്യം ഈ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ അതേ അവസ്ഥ കഴിഞ്ഞ വർഷത്തെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു അതിനേക്കാൾ ഇരട്ടി വേദന അതിനു മുമ്പെയുള്ള പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ സുപ്രീം കോടതിയും അതുപോലെ തന്നെ കേരള ഹൈക്കോടതി വരെയും പോയ കുട്ടികളുടെ കൂടെ പിന്തുണ പ്രഖ്യാപിച്ചു നിന്ന എം എസ് സൊല്യൂഷൻ തെണ്ടിയാണ് ചെറ്റയാണ് രാഷ്ട്രീയ കളിയാണ് എന്നും പറഞ്ഞുകൊണ്ട് എം എസ് സൊല്യൂഷൻസിനെതിരെ ചിത്രീകരിക്കാൻ എം എസ് സൊല്യൂഷൻസിനെതിരെ പ്രതിഷേധിക്കാൻ എനിക്കെതിരെ കേസ് പോലും കൊടുക്കാൻ പല മാധ്യമങ്ങളുടെയും ഉള്ളിലൂടെ കളിച്ച ഓരോ അധ്യാപകരെയും എനിക്കറിയാം അതൊന്നും ഇവിടെ വില പോകില്ല അന്നും ഇന്നും എം എസ് സൊല്യൂഷൻസിൻ്റെ ഒറ്റ വാക്കേയുള്ളൂ എം എസ് സൊല്യൂഷൻസിന് ഒരു മോൻ്റെ മോനെ വിഷയമില്ല കാര്യം എനിക്ക് നിറല്ല എനിക്കൊരു കൊടിയില്ല വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് എന്നുള്ള ഒറ്റ കൊടി പിടിച്ചുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ പോയി അഹോരാത്രം കഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രതിനിധിയാണ് എം എസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ഞാൻ എം എസ് സൊല്യൂഷൻ എന്നുള്ള ചാനൽ എന്നാൽ വെറും എസ് എസ് സി പ്ലസ് ടു അല്ല എഡ്യൂക്കേഷൻ റെപ്രസെൻറ്റേറ്റീവ് ചാനൽ അല്ലെങ്കിൽ സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ് ചാനൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധി എന്നറിയപ്പെടുന്ന ഈ ചാനലിന് ഈ ഒരു അവസരത്തിൽ കുട്ടികളുടെ കൂടെ പിന്തുണ പ്രഖ്യാപിക്കാൻ എനിക്ക് കഴിയുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ വാല്യുവേഷൻ ക്യാമ്പിലേക്ക് പോയ ഈ അധ്യാപകരെ വീണ്ടും ഈ കുട്ടികൾ കാണുന്നില്ല അങ്ങനെ മെയ് മാസത്തിൽ കിട്ടുന്ന ഏതാനും 10-15 ദിവസങ്ങൾ മാത്രമാണ് ഈ കുട്ടികൾക്ക് ലഭിച്ചത് അതും സ്റ്റഡി ലീവ് എന്നും പറഞ്ഞ് അവ ഇവർ ഒരു പരീക്ഷയ്ക്ക് എന്തെഴുതണമെന്ന് പോലും അറിയാത്ത ഈ പ്ലസ് വൺ വിദ്യാർത്ഥികൾ എന്താണ് പരീക്ഷയ്ക്ക് എഴുതി വെക്കുക ജൂൺ ഒന്നാം തീയതി തുടങ്ങാൻ പോകുന്ന മോഡൽ എക്സാമിൽ രാവിലെയും ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാം 5.5 മണിക്കൂർ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സെറിബ്രത്രയും സെറിബല്ലത്തെയും ഒക്കെ ചോദ്യം സെറിബല്ലത്തെയും അവൻ്റെ കഴിവിനെ അവൻ്റെ എന്താ പറയുക മെൻറ്റാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു എക്സാമായിട്ട് മാറുകയാണ് ഈ മോഡൽ എക്സാം 5.5 മണിക്കൂർ എക്സാം എഴുതണ്ടേ അത് കഴിഞ്ഞ് കിട്ടുന്ന വെറും 4 ദിവസം അത് കഴിഞ്ഞ വീണ്ടും ജൂൺ 13 പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ മെയിൻ എക്സാം പബ്ലിക് എക്സാമാണ് മെയിൻ എക്സാം ഹാഫ് ഇയർലിയോ ഒന്നുമല്ല പബ്ലിക് എക്സാമാണ് റിസൾട്ട് വരും സർട്ടിഫിക്കറ്റ് കിട്ടും കുട്ടി ചില കുട്ടികൾ വിചാരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതാലോ അങ്ങനെ വിചാരിക്കല്ലേ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ പ്ലസ് ടുവിൻ്റെ ക്ലാസ്സുകളുടെ ഉള്ളിൽ കൂടിയേക്കും വരിക പ്ലസ് ടു ക്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടി പ്ലസ് ടു പ്രാക്ടിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടത്തുക ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ചില ടീച്ചർമാർക്ക് ഇഷ്ടം തന്നെയല്ല ചില ടീച്ചർമാരെ മൈൻഡ് ചെയ്യുക പോലും ഇല്ല അവരുടെ പ്ലസ് ടു ക്ലാസ് എടുത്തങ്ങ് പോകും നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് വിചാരിച്ച് നിൽക്കരുത് നിങ്ങൾ വെറുതെ വിഡ്ഢികളായി പോകരുത് അപ്പോൾ ഇപ്പോൾ സമരം ചെയ്യുന്ന പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എം എസ് സൊല്യൂഷൻ പറയുന്നു നിങ്ങൾ ഫോക്കസ് ചെയ്തേക്ക് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് പഠിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞിട്ടോ നിങ്ങൾ സമരം ചെയ്യരുത് നിങ്ങൾ പറയേണ്ടത് അല്ലയോ ഗവൺമെൻറ് ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി എവിടെ വി ശിവൻകുട്ടി സാർ എവിടെ മൗനം പാലിച്ചിരിക്കുകയാണോ അദ്ദേഹത്തോട് പറയൂ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ സമയം തരാൻ പറയൂ ഞങ്ങളുടെ അധ്യാപകരെ കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സമയം നീട്ടിത്തരൂ പരീക്ഷകൾ മാറ്റിവെക്കൂ എന്ന് നിങ്ങൾ സംസാരിക്കുക എന്ന് നിങ്ങൾ പ്രതിഷേധിക്കുക അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം അധ്യാപകരും ബഹുഭൂരിപക്ഷം രക്ഷിതാക്കളും നിങ്ങളുടെ സീനിയേഴ്സും നിങ്ങളുടെ കൂടെ നിന്ന് തരും
അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചോളും. നിങ്ങളെ പഠിപ്പിക്കാൻ കിട്ടുന്ന സമയമാണ് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം. പോരെ, അങ്ങനെ നേക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കളിക്ക്, അങ്ങനെയാണ് നിങ്ങൾ ജയിക്കും. അല്ലാതെ നിങ്ങൾ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഒന്നും പോയിട്ട് കാര്യമില്ല, കേസ് കൊടുത്തിട്ടും കാര്യമില്ല, പരീക്ഷകൾ മാറ്റിവെക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഡയറക്റ്റ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുക. ഇതേ മാധ്യമങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക് പോകട്ടെ, വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യ മന്ത്രാലയത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തോട് സംസാരിക്കട്ടെ. പാലക്കാടിലും കാസർഗോഡും മലപ്പുറം കോഴിക്കോട് പോലെയുള്ള ജില്ലകളിൽ, കേരളത്തിലെ 14 ജില്ലകൾ പേരെടുത്ത് പറയാം, കേരളത്തിലെ 14 ജില്ലകളിലും പ്ലസ് വൺ വിദ്യാർത്ഥികളെ സമരം ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് പരീക്ഷകൾ മാറ്റിവെക്കാൻ കഴിയുമോ? കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുമോ എന്ന് ഈ മാധ്യമങ്ങൾ, മാതൃഭൂമി, മനോരമ ന്യൂസ്, ഏഷ്യ ന്യൂസ്, 24 ന്യൂസ് പോലെയുള്ള നവമാധ്യമങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കട്ടെ. അവിടെ നിന്ന് അവർ അദ്ദേഹത്തിൻ്റെ ഉത്തരം നമുക്ക് കാത്തിരിക്കാം. ഇത് മാത്രമേ സൊല്യൂഷൻ നിങ്ങളോട് പറയാനുള്ളൂ. അതുകൊണ്ട് സമരം ജയിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകൂ. ഫോക്കസിലേക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കരുത്. പരീക്ഷകൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടല്ല, പരീക്ഷകൾ എന്താ പറയുക, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്താനല്ല, നിങ്ങളെ നിങ്ങളുടെ അധ്യാപകരോട് പഠിപ്പിച്ചു തരാൻ നിങ്ങൾ ഗവൺമെൻറ്റിനോട് പറയും, വിദ്യാഭ്യാസ വകുപ്പിനോട് പറയും, വിദ്യാഭ്യാസ മന്ത്രിയോട് പറയും. ഉണരട്ടെ കേരളം. പിന്നെ ഒരു കാര്യം, ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു രാഷ്ട്രീയക്കാരോടുകൂടും നിങ്ങൾ പിന്തുണ നിൽക്കരുത്. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെയും നിങ്ങൾ മത്സരിക്കരുത്, സോറി, നിങ്ങൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ ജയ് വിളിക്കരുത്, അത് പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് രാഷ്ട്രീയ കളിയായിട്ട് മാറും. ഒരു LDFൻ്റെയോ UDFൻ്റെയോ കൊടി നിങ്ങൾ പിടിക്കണ്ട, ഒരു BJPയുടെയും കൊടി നിങ്ങൾ പിടിക്കണ്ട, ഒരു KSU SFI പോലെയുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും കൊടി നിങ്ങൾ പിടിക്കരുത്. നിങ്ങൾ പിടിക്കണം എന്ത്? നിങ്ങൾ ഉയർത്തണം നിങ്ങളുടെ കൈകൾ. എങ്ങനെ? വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ 45 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളോട് MS സൊല്യൂഷൻ പറയൂ, കാണണം, നിങ്ങൾ കാണണം സമൂഹത്തിൽ ഇപ്പോഴും ചോരത്തിളപ്പ് മാറാത്ത ഒരു യുവസമൂഹം, ഒരു പുതിയ വാഗ്ദാനങ്ങളോട് കൂടിയ, പുതിയ ശക്തിയോടുകൂടിയ, പുതിയ ഒരു സാന്ത്വനത്തോടു കൂടിയ, പുതിയൊരു ആത്മവിശ്വാസത്തോടു കൂടിയ പുതിയൊരു തലമുറ വരാനുണ്ട് എന്ന് MS സൊല്യൂഷൻ ഈ വർഷം പ്ലസ് വൺ എക്സാം എഴുതുന്ന കുട്ടികളെ നിർത്തിക്കൊണ്ട് മറ്റുള്ള വിദ്യാർത്ഥികളോട് ഞാൻ പറയും, അതാ വരുന്നുണ്ട്. ചുണക്കുട്ടികളല്ല, ചുണക്കുട്ടികളായിട്ടുള്ള വിദ്യാർത്ഥികൾ, പ്ലസ് വൺ വിദ്യാർത്ഥികൾ ജീവിക്കുന്ന ഒരു കേരളം ഇപ്പോഴും ഉണ്ട് എന്ന് ഞാനിപ്പോൾ മറ്റ് 45 ലക്ഷം വരുന്ന കുട്ടികളോട് ഞാൻ പറയും. ഇത് നിങ്ങളൊരു ചലഞ്ചായിട്ട് സ്വീകരിക്കുക, നിങ്ങൾ ഇറങ്ങുക, ഇറങ്ങിക്കോളൂ. പിന്നെ ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ഈ സമരം കണ്ടുകൊണ്ട് മറ്റ് വിദ്യാർത്ഥികളെ പഠിക്കാതെ നിൽക്കരുത്, പഠിക്കാതെ നിൽക്കരുത്. കാര്യം, സർക്കാരിനെതിരെ ഒരു കളി കളിച്ചാലും അവരെന്തെങ്കിലുമൊക്കെ നേക്ക് ഉപയോഗിച്ചിട്ട് പരീക്ഷ നടത്തും, ചിലപ്പോൾ പറഞ്ഞ ഡേറ്റ് തന്നെ നടത്തിയെന്നും വരും. പോരാടിക്കോളൂ, അതിന് കൂടെ ഉണ്ടാകും. പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലല്ല, പിന്നിലുണ്ടാകും. നിങ്ങളുടെ പിന്നിൽ നിന്ന് എല്ലാ തരം പിന്തുണ ചെയ്യാനും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും. പക്ഷെ ഒരു കാരണവശാലും മറ്റു കുട്ടികളെ പരീക്ഷകളെ മാറ്റിവെക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കരുത്. നിങ്ങൾ പഠിക്കണം. കാര്യം, ഗവൺമെൻറ് June 13 നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തിയിരിക്കും. ഓക്കെ, അതിലൊരൊറ്റ 1% പ്രതീക്ഷ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, ബാക്കി 99% നിങ്ങളിരുന്ന് പഠിക്കണം. ഈ ഒരു വീഡിയോ അല്ലെ, MS സൊല്യൂഷൻ ശരിക്കും ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ട ഒരാളല്ല. ഒരു പക്ഷേ തീർച്ചയായിട്ടും മറ്റ് പല യൂട്യൂബ് ചാനലുണ്ട്, MS സൊല്യൂഷൻ ജസ്റ്റിസ് ഫോർ വിളിക്കോ വിളിക്കൂലേ എന്ന് ഇങ്ങനെ കാതോർത്ത് നിൽക്കുന്ന കുറച്ച് യൂട്യൂബ് ചാനലുണ്ട്. അവരിപ്പോൾ വന്ന് പറയും, ഞാനിപ്പോൾ ഇതൊരു ജസ്റ്റിസ് വീഡിയോ പോലെ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അത്തരം ചാനലിൽപ്പെട്ട താടിയും മീശയെ കുറിച്ചുള്ള കുറച്ച് ആൾക്കാർ വന്ന് പറയും, കണ്ട ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ സമരത്തിനിറങ്ങരുത്, പരീക്ഷകൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ നടത്തും, നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ, ഞാൻ ഇത്ര വർഷത്തെ പാരമ്പര്യമുണ്ട് എന്നൊക്കെ പറയും. അവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, MS സൊല്യൂഷൻ പരീക്ഷകൾ മാറ്റിവെക്കുമെന്ന് പറഞ്ഞിട്ടില്ല. 1, 2, പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. സമരത്തിനിറങ്ങിക്കോളൂ. പക്ഷേ ഈ ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് ഞങ്ങളെ ടീച്ചർമാരോട് പഠിപ്പിച്ചു തരാൻ പറയണം സർക്കാരെ എന്നുള്ള മുദ്രാവാക്യത്തോട് മാത്രമേ നിങ്ങൾ സമരത്തിനിറങ്ങാവൂ. അങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും, രക്ഷിതാക്കൾ നിങ്ങളുടെ കൂടെ നിൽക്കും, സഹാധ്യാപകരും നിങ്ങളുടെ കൂടെ നിൽക്കും. ഓക്കെ, MS സൊല്യൂഷൻ പിന്നെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അല്ലാതെ പരീക്ഷകൾ മാറ്റിവെക്കുന്നതിൽ ഒരു എന്താ പറയുക, പരീക്ഷകൾ നടക്കൂല എന്ന് MS സൊല്യൂഷൻ പറഞ്ഞിട്ടൊന്നുമില്ല. June 13 ഡേറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിള് സെറ്റ് ചെയ്ത് അതേ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോവുക. എല്ലാ വിഷയങ്ങളും പഠിക്കേണ്ട രീതിയിൽ പഠിക്കുക. ഓക്കെ, മറുഭാഗത്ത് ഒരല്പം വിദ്യാർത്ഥികൾ സമരം ചെയ്യട്ടെ, വേണ്ടാന്നൊന്നും ഞാൻ പറയില്ല. കാര്യം, ഇപ്പം നമ്മൾ കണ്ണടച്ചാൽ നാളെ വരാൻ പോകുന്നത് വെറും പൊട്ടന്മാരായിട്ടുള്ള ഒരു കേരളമായിട്ട് മാറും. വെറും പഠിപ്പിച്ചാൽ മാത്രം പോരാ,
24 മണിക്കൂറും പഠിക്കി കുട്ടികളെ പഠിക്കി കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് സമയത്തെ ഇത് ഫിസിക്സും കെമിസ്ട്രി മാത്സും പഠിപ്പിക്കലല്ല ഒരു വിദ്യാഭ്യാസം ജീവിതത്തിലും എ പ്ലസ് കിട്ടണം കുട്ടികൾക്ക് ഇതൊക്കെ ഒരു ഉണർവാണ് മറ്റുള്ള കുട്ടികൾക്ക് ഇതൊരു അനുഭവങ്ങളാണ് അവരുടെ മുമ്പിൽ എംഎസ് സൊല്യൂഷൻ കാണിച്ചു കൊടുക്കും അന്ന് കേരളത്തിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ഒന്നും പഠിപ്പിക്കാതെ ഒരു എക്സാം നടത്താൻ കേരളം തുനിഞ്ഞപ്പോൾ ഞങ്ങളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരാൻ ഒരു വിദ്യാർത്ഥി സമൂഹം ഉണ്ടായിരുന്നു ആ വിദ്യാർത്ഥി സമൂഹമാണ് 2022 ജൂൺ മാസത്തിൽ എക്സാം എഴുതാൻ വേണ്ടി പോയിട്ടുള്ളത് അത് ഞാൻ പറയും അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് വിദ്യാർത്ഥികളോട് മുന്നിൽ നിന്ന് ഞാൻ പറയുന്നു നിങ്ങൾ പോയിക്കോടോ ഡയറക്റ്റ് പോയിക്കോ ആരും നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷേ ഒരു കൊടി നിങ്ങൾ പിടിക്കണ്ട വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് ജസ്റ്റിസ് ഫോർ സ്റ്റുഡൻസ് Thank you, it's me, Emma Solutions. In the end, there are solutions. Bye.